നമസ്കാരം. എറണാകുളം ജില്ലാ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറിൻ്റെ വാർഷിക ജനറൽ ബോഡിയൊക്കെയാണ്. ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ഞാൻ ഒരു 10-20 വർഷം മുമ്പ് കേട്ട ഒരു പ്രയോഗമാണ്. നിങ്ങൾ കോഴിക്കോട്, ഞാനൊരു കഥ പറയുകയാണ്, അങ്ങനെ പറയാ നമ്മൾ കുറച്ചുകൂടെ കേട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചു. കോഴിക്കോട് ഞാൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പരേതനായ ടി ദാമോദരൻ, അദ്ദേഹത്തിൻ്റെ മരുമകനും ഒരു സായിപ്പും കൂടെ, ഒരു ഡോക്ടർ സുരേഷ് കുമാറും കൂടെ എന്നെ കാണണമെന്ന് പറഞ്ഞു. അവർക്കവിടെ രോഗികളെ രോഗ മുക്തി നേടാൻ സാധിക്കാത്ത രോഗികളെ സംരക്ഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ഒരു മുറി 4 മുറിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ട്. അതിന് വലിയ ചിലവാണ്. ഒരു 2 രോഗികളെ എനിക്ക് താങ്കൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റുമോ എന്നെന്നോട് ചോദിക്കാൻ വന്നതാണ്. ഞാനതിൻ്റെ കുറച്ചുകൂടെ വിശദാംശങ്ങളിലേക്ക് കടന്നപ്പോൾ ചോദിച്ചപ്പോൾ ആണ് ഞാനീ സാന്ത്വന ചികിത്സ എന്ന് പറയുന്നതിനെ പറ്റി മനസ്സിലാക്കുന്നത്. സാന്ത്വന പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ, പാലിയേഷൻ എന്ന് പറഞ്ഞാൽ പുതപ്പെട്ട് മൂടുക, അല്ലെങ്കിൽ ഇല്ലാതാക്കുക, അല്ല കാണാതാക്കുക, അല്ലെങ്കിൽ അനുഭവിക്കാതെ ആക്കുക എങ്ങനെയുള്ളതാണ് പാലിയേഷൻ എന്ന് പറയുന്നത്. അത് വേദന ആണ് നമുക്ക് ഏറ്റവും അസഹനീയമായിട്ടുള്ളത്. ഏത് രോഗത്തിനും വേദന ഇല്ലാത്ത ഒരുപാട് രോഗങ്ങളൊന്നുമില്ല. എല്ലാ രോഗങ്ങൾക്കും ചെറിയ ചെറിയ വേദനകളുണ്ട്. വേദന ഇല്ലാതാക്കുക, വേദന അറിയിക്കാതിരിക്കുക. വേദന അറിയാതെയുള്ള ഒരു ശിഷ്ടകാല ജീവിതമാണ് പാലിയേറ്റീവ് കെയർ എന്നുകൊണ്ട് സാധാരണ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 2 പേരുടെ സ്പോൺസർഷിപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, വേറെ എന്തെല്ലാം നിങ്ങൾക്ക് ആവശ്യമായി വരുമെന്ന് ചോദിച്ചു. അത് ഒന്നും പറയാൻ പറ്റില്ല, താങ്കൾ എന്ത് പറയുന്നില്ല ചെയ്യാമെന്ന്. അന്ന് 10-20 വർഷം മുമ്പുള്ള എൻ്റെ അവസ്ഥ എന്താണോ, എനിക്കെന്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ നിങ്ങൾക്ക് എന്നെ ഉപയോഗപ്പെടുത്താം, അതിന് ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞവർക്ക് വാക്കു. അന്നാണ് ആ കേരളത്തിലാദ്യമായിട്ടുള്ള ഈ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഉണ്ടാവുന്നത്. ആ സൊസൈറ്റിയുടെ പ്രഥമ പേട്രൺ ഞാനാണ്. ഈ ഒരു വികാരം, ഈ ഒരു ധാരണ അത് കോഴിക്കോട് ജില്ലയിൽ മെഡിക്കൽ കോളേജിൽ തുടങ്ങിയതാണെങ്കിലും പിന്നീട് ഇതര മറ്റു ജില്ലകളിലേക്കും കോഴിക്കോട്, മഞ്ചേരി, കോഴിക്കോടിൻ്റെ മറ്റു ഭാഗങ്ങൾ വന്നു. പിന്നെ ഇതിങ്ങനെ ഇന്ത്യ കേരളം മുഴുവൻ ഇതങ്ങോട്ട് വ്യാപിക്കുകയും പുരോഗമന പ്രസ്ഥാനങ്ങൾ അത് ഏറ്റെടുക്കുകയും അതിനൊരുപാട് സഹകരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് കേരളത്തിൽ സാധാരണ ഉള്ള ആതുര ശുശ്രൂഷയ്ക്കപ്പുറത്തേക്ക് മനുഷ്യവികാരങ്ങളെ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രതീകമായി നിലനിൽക്കുകയാണ്. സാധാരണ നമുക്ക് ഒരു രോഗിയോട് സഹതാപമാണ് ഉണ്ടാകുക. ഓ, അയാൾക്ക് അങ്ങനെ വന്നല്ലോ, സഹിക്കാൻ പറ്റില്ല, എന്തൊരു കഷ്ടമാണ് എന്നൊക്കെ നമ്മൾ പറയും. എന്നല്ലാതെ ഒരു രോഗിയോടൊരു അനുതാപമുണ്ടാവുക, അതായത് അനുതാപം എന്ന് പറയുന്നത് എമ്പതി. എമ്പതി എന്ന് നമ്മൾ സാധാരണ ഉദ്ദേശിക്കുമ്പോൾ ഒരു കുറച്ചൊരു വിശദമായ ഒരു വാക്ക് എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ വിഷമങ്ങളും സങ്കടങ്ങളും നമുക്ക് അനുഭവിക്കാൻ തോന്നുക, അനുഭവിക്കാൻ പറ്റുക, അതാണ് അനുതാപം. ഈ കനിവെന്ന് പറയുന്നതും അത് തന്നെയാണ്. നമുക്ക് വേദന അനുഭവിക്കുന്നവരോട് തോന്നുന്ന അനുതാപം, അത് നമുക്കും അനുഭവപ്പെടണം. അയാൾക്ക് വേദന തോന്നിയാൽ നമുക്കത് അനുഭവപ്പെടണമെന്നില്ല, പക്ഷേ നമുക്ക് അനുഭവപ്പെടുക, നമുക്ക് അനുഭവപ്പെടുന്ന മനുഷ്യവികാരത്തിനാണ് അനുതാപം എന്ന് പറയുന്നത്. അപ്പോൾ കനിവെന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന ഒരു വികാരമാണ്. വളരെ യുക്തമായ ഒരു പേര് തന്നെയാണ് ഈ സംഘടനയ്ക്ക് നൽകിയിരിക്കുന്നത്. കനിവ് നമുക്ക് എല്ലാവർക്കും തോന്നേണ്ട കാര്യമാണ്. അത് ഞാനത് ചെയ്യുന്നു, 4 പേര് കാണണം, അല്ലെങ്കിൽ അത് അറിയണം, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആശ്വസിക്കുകയോ ആനന്ദിക്കുകയോ അഭിമാനം കൊള്ളുകയോ ഒക്കെ ചെയ്യാം, അതിന് വിരോധമില്ല. പക്ഷേ ഒരു മനുഷ്യൻ്റെ മറ്റു മനുഷ്യൻ്റെ വേദന അറിയുകയും അവർക്ക് നമ്മൾ
ആശ്വാസം നൽകുകയും സാന്ത്വനം മാത്രം പോരാ, ആശ്വാസം കൂടെ ഉണ്ടാക്കണം, നൽകുകയും ചെയ്യുന്നത് നമ്മുടെ ഒരു ഔദാര്യമല്ല എന്ന് ആദ്യം ബോധ്യപ്പെടുക. മനുഷ്യ വർഗത്തിൻ്റെ ഉത്തരവാദിത്വമാണ് മറ്റുള്ളവർക്ക് കൂടെ സന്തോഷവും സമാധാനവും സുഖവും ഉണ്ടാക്കുക എന്നുള്ളത്. അത് നമ്മളെന്ന് മനസ്സിലാക്കുന്നു അന്നേ നമ്മൾ പൂർണ്ണ മനുഷ്യരാവുകയുള്ളൂ. ഈ പാലിയേറ്റീവ് കെയറിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരും മറ്റു മനുഷ്യരെക്കാൾ ഒരുപടി കൂടെ നല്ല മനുഷ്യരാകുന്നു എന്നുള്ളത് അവിടെയാണ്. ആ എല്ലാ നല്ല മനുഷ്യർക്കും നിങ്ങളുടെ എല്ലാ സൽപ്രവൃത്തികൾക്കും ഇനിയും ഇനിയും ഒരുപാട് മനുഷ്യസ്നേഹം വിതറാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വാക്കുകൾ ശ്രവിച്ച എല്ലാവർക്കും നന്ദി. പിന്നെ സ്വാഗത പ്രസംഗങ്ങളോട് എനിക്കൊരു അത്ഭുതം തോന്നിയത്, ഞാൻ അഭിനയിച്ച സിനിമയിലെ വളരെ ഒരുപാട് ആളുകൾ കാണാത്തൊരു സിനിമയാണ് പേരെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഒരു തമിഴ് സിനിമ. അതിൽ വളരെ ഡീറ്റെയിലായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും എന്താ പറയുക, രുചിച്ച് കണ്ട ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് മനസ്സിൽ തട്ടിയാൽ വളരെ സന്തോഷം. ഈ വേദിയിൽ എൻ്റെ സ്വാഗത പ്രസംഗത്തിന് അറിയില്ലെന്ന് തോന്നുന്നു, സാനു മാഷ എൻ്റെയും കൂടെ മാഷ. ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് അഭിമാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണെന്ന് അദ്ദേഹമാണ് അഭിമാനിക്കുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഹ്രസ്വമായ വാക്കുകളിൽ വളരെ മഹത്തായ സന്ദേശം നൽകിയ ഉണ്ട് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ശ്രീ മമ്മൂട്ടിക്ക് പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമുക്കെല്ലാം പ്രിയപ്പെട്ട സാനു മാഷയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇത്തിരി വെള്ളം കിട്ടണം, അതാ മതി. ഇത്തിരി വെള്ളം തൊണ്ട നനയാതെ. ശരി, ഇത് പാലിയേറ്റീവ് കെയർ നൽകുന്നവർക്ക് ധൈര്യം നൽകുന്നതിനുള്ള ഒരു സമ്മേളനമാണ് എന്ന് ഞാൻ കരുതുന്നു. ധൈര്യം എന്ന് ഞാൻ പറയുന്നത് അസാമാന്യമായ മനസാന്നിധ്യമില്ലാതെ നമുക്ക് ഈ കൃത്യത്തിന് ഇറങ്ങിത്തിരിക്കാൻ സാധ്യമല്ല. പഴയകാലത്ത് ബൈബിളിൽ ഒരു വാക്യമുണ്ട്, പഴയകാലത്തല്ല ഇപ്പോഴും, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം പ്രതീക്ഷിക്കപ്പെടുന്നു. ഞാൻ ആവർത്തിക്കാം, അധികം ലഭിച്ചവനിൽ നിന്ന് അധികം പ്രതീക്ഷിക്കപ്പെടുന്നു.